അസ്സലാമു അലൈക്കും, നമസ്കാരം. മവാ ക്രിയേഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ ഒരു ഫുഡ് റെസിപ്പി ആയിട്ട് തന്നെ വന്നത്, പക്ഷെ ചെയ്തിട്ട് കുറച്ച് ദിവസമായി, പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇപ്പോഴാണ് എഡിറ്റൊക്കെ ചെയ്തത്. ഇത് ഞാൻ യൂട്യൂബിലൊരു ഇത് കണ്ടിട്ട് ചെയ്തതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്, എല്ലാവർക്കും നല്ല ഇഷ്ടമായി. ഷെരീഫിക്കൊന്നും അങ്ങനെ പറയാത്തതാണ്, ഷെരീഫിക്കൊക്കെ നല്ല ടേസ്റ്റ്. ശരിക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങി കഴിക്കണം മാതിരി തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇത് ലോങ് ആണ് വീഡിയോ, അതുകൊണ്ട് ഞാൻ അതിൻ്റെ സോസ് ഉണ്ടാക്കുന്നത് അടുത്ത വീഡിയോ ആയിട്ടിടാം. ഇപ്പം ഞാനത് ഉണ്ടാക്കുന്നത് ഇടുന്നുണ്ട്, സോസിൻ്റെ ഡീറ്റെയിൽ ഞാൻ അടുത്തതായിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമുക്ക് നോക്കാം. ഞാനൊരു പിസ്സയാണ് ഉണ്ടാക്കുന്നത്, അത് എൻ്റെ ആമീൻ്റെ ബർത്ത്ഡേൻ്റെ അന്ന്. ആമിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ പിന്നെ അവൾക്ക് ആയിക്കോട്ടെ എന്നുള്ളതിൽ അന്ന് കുറേ ദിവസമായി ഉണ്ടാക്കണം എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട്, പക്ഷെ ഉണ്ടാക്കാൻ പറ്റിയത് അന്ന്. അപ്പോൾ ഞാൻ എന്തായാലും മെനക്കെട്ട് ഉണ്ടാക്കി, പക്ഷെ അതൊന്നും എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റിയില്ല, അതുകൊണ്ട് കുറച്ച് ലേറ്റായി. അപ്പോൾ ഇനിയിപ്പോൾ വീഡിയോ ഒന്നും കുറേ ആയിട്ട് ഇപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യണില്ല, കുറച്ച് ശാരീരിക പ്രശ്നങ്ങൾ കാരണം. അപ്പോൾ ഇന്ന് നമുക്കത് നോക്കാം. ഹലോ, ഇന്ന് ഞാൻ നമ്മുടെ പിസ്സയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ പിസ്സയ്ക്ക് വേണ്ട ഡോ ഉണ്ടാക്കാനുള്ള മാവാണ് എടുക്കുന്നത്. മൈദ 2 കപ്പ് എടുക്കുന്നുണ്ട്. ഇത് ഞാൻ 2 കപ്പ് മാവാണ്, ഇത് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് തന്നെ ചെയ്യുന്നതാണ്. അയ്യോ, 2 കപ്പ് മാവ്. അപ്പോൾ 2 കപ്പ് മാവ് ചെലിക്കണം, ഒരു 2 പ്രാവശ്യം എങ്കിലും ചെലിക്കണം, മൈദ ആയതുകൊണ്ടാണ്. അപ്പോൾ അത് ചെലിക്കണം എന്നാണ് അതിൽ പറഞ്ഞത്. അപ്പോൾ ശരി, നമുക്ക് അങ്ങനെ ചെലിച്ചില്ല. അപ്പോൾ 2 കപ്പായല്ലോ. മൊയ്ത് ഒരേ കരച്ചിലാണ്, പുറത്ത് കളിക്കാൻ പോകണം, 2 മണിക്ക് പുറത്ത് കളിക്കാൻ പോകണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഷയിലാണ്. അപ്പോൾ അതിലിപ്പോൾ നമ്മൾ ഡ്രൈ യീസ്റ്റ് ചെയ്യുന്നത് 1/2 ടേബിൾ സ്പൂൺ. 1/2 ടേബിൾ സ്പൂൺ എൻ്റെ ഇല്ലാത്തതുകൊണ്ട് 1/2 പാതി എടുക്കാം. അതാ ഫുള്ള് എടുത്തിട്ടില്ല, 1/2 എടുത്തിട്ടുള്ളൂ. 1/2 ടേബിൾ സ്പൂണും പിന്നെ 1/2 ടീസ്പൂണും യീസ്റ്റ് 2 കപ്പിന് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗറും 1/2 ടേബിൾ സ്പൂണാണ് അളവ്. 1/2 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ടു. അതേമാതിരി 1/2 ടേബിൾ സ്പൂണ് ഉപ്പും. 1/2 ടേബിൾ സ്പൂണ് ഉപ്പും ഇട്ടിട്ടുണ്ട്. ഇത് അതിൻ്റെ കറക്റ്റ് അളവാണെന്നാണ് പറഞ്ഞത്. അതേമാതിരിയാണ് ഞാൻ ഇടുന്നത്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂണ് ഒലിവ് ഓയിലാണ്, വെർജിൻ ഒലിവ് ഓയിലാണ് ഇടാൻ പറയണത്. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് 1 ടേബിൾ സ്പൂൺ ഒഴിക്കുന്നത്. 1 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു. ഇനി 1 കപ്പ് വെള്ളം. തിളയ്ക്കേണ്ട ആവശ്യമില്ല, ലൈറ്റ് ചൂടാവുക. എന്നാൽ നല്ല തിളയ്ക്കണതിൻ്റെ മുമ്പുള്ള പാകം. 60 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ പറയുന്നുണ്ട്, നമുക്ക് അളന്ന് നോക്കാനുള്ള സംഭവം ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഏകദേശം ആ അളവിലേക്ക് ചൂടാക്കി എടുക്കാം. വെള്ളം തിളച്ചിട്ടൊന്നുമില്ല, പക്ഷേ നല്ല ചൂടായിട്ട് കണ്ടില്ല, സൗണ്ടൊക്കെ വരുന്നുണ്ട്. അങ്ങനെ എടുത്തിട്ടുണ്ട് കറക്റ്റ് 1 കപ്പ്. 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് ഉണ്ട് ആവശ്യമില്ല, ജസ്റ്റ് നമുക്ക് ഇതൊന്നും ഇങ്ങനെ മൊത്തമായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് ലേശം ലേശം വെള്ളം ഒഴിച്ചിട്ട് കയ്യേറ്റ് കുഴച്ചെടുക്കാം. ഇത് കുറച്ച് കുറച്ച് ചൂടുള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് ഇതിട്ട് ആക്കാം, എന്നിട്ട് കുഴച്ചെടുക്കാം. രാമിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ ശരി, രാമിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എത്രത്തോളം സക്സസ് ആകും എന്നുള്ളത് അറിയില്ല. ആയുഷ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, വീട്ടിൽ നന്നായിട്ടൊക്കെ ഉണ്ട്, ആയുഷ് ഉണ്ടാക്കാറൊക്കെ ഉണ്ട്. ആയുഷ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് നിൽക്കണമെന്ന് വിചാരിച്ചാൽ എനിക്കിതിൽ പറ്റിയിട്ടില്ല. അപ്പം ഇന്ന് അവൾക്കൊരു ട്രീറ്റ് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് 2 മണിയല്ലേട്ടോ, 2:30 സമയം നോക്കിയിട്ടുണ്ടായിരുന്നില്ല. 2:30 ഇനി നമുക്ക് കയ്യേറ്റ് അങ്ങോട്ട് വച്ചെടുക്കാം. ഒരു കപ്പ് വെള്ളം ഒന്നും വേണ്ട, അതിൽ അങ്ങനെ തന്നെ പറയുന്നു, 1 കപ്പ് വേണ്ട. നമ്മൾ നോക്കി കുഴച്ച് ലെവലാക്കുമ്പോൾ കുറച്ച് ബാലൻസ് വരുന്നവർ നോക്കി നോക്കി വയ്ക്കാനാണ് പറഞ്ഞത്. ഇപ്പോൾ 1/4 കപ്പോളം ഇനി ബാക്കി വെള്ളം ഉണ്ട് കേട്ടോ. അപ്പോൾ 1/4 കപ്പ്. എന്നിട്ട് ഗ്രാനൈറ്റിലോ നമ്മുടെ പരത്താനുള്ള അതിലോ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ കുഴക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ എണ്ണ തേച്ചിട്ട് 2 മണിക്കൂറാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുഴച്ചതിൽ തന്നെ വെക്കാം, വെച്ചിട്ട് എണ്ണ തിളപ്പി കൊടുക്കാം. ചുറ്റൊന്ന്
എണ്ണ തടവിട്ടിട്ടുണ്ട്. ഒരു നനഞ്ഞ തുണി പിഴിഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കത് മൂടി വെക്കാം. ഇപ്പോൾ സമയം 3:05 ആയിട്ടുണ്ട്. 4:05, 5:05, 5:05 ഇതാവുള്ളൂ. അപ്പോൾ 2 മണിക്കൂർ ഇത് നമുക്ക് വെക്കാം. അതിന് മുമ്പ് നമുക്ക് അതിന് വേണ്ടാനുള്ള ചിക്കൻ കൂടി ഒന്ന് റെഡിയാക്കി വെക്കാം. ഞാൻ ഓയിൽ എടുക്കുന്നത് ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ഇടുന്നതായിരിക്കും. ഞാൻ കുറച്ച് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. റെഡി. ചെറിയ പീസാക്കി വെച്ചു. ഇങ്ങനേതായിട്ടാണ് കട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഞാനിതിൽ ഓൾറെഡി ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചപ്പോൾ എപ്പോഴാണ് എടുക്കാമെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് സുറുക്കിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ എടുത്ത് മിക്സ് ചെയ്ത് വെച്ചതാണ്. അതിൽ ഓൾറെഡി ഉപ്പുണ്ട്, കുറച്ച് കുരുമുളകും നമ്മുടെ കുരുമുളകും കൂടി ഉണ്ട്. അതിലേക്ക് ഒരു പിഞ്ച് ഒറിഗാനോ കൂടി ഉണ്ട്. വേറെ ഒന്നും ഇല്ലേ, എന്നുവെച്ചാൽ നമ്മുടെ മറ്റേ എരിവൊക്കെ നമുക്ക് അതിലുണ്ടാവുമല്ലോ, സോസിലുണ്ടാവുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിലധികം അതിൻ്റെ ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ഫ്ലേവർ വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് മാറ്റാമെന്ന് കൂടി പറയാം കേട്ടോ. വേറെ ടിക്കൻ എന്ന ടിക്കൻ ആ ടിക്കൻ്റെ ഫ്ലേവറൊക്കെ വേണമെങ്കിൽ ഇടാം. ഞാനപ്പോൾ ഇതിൽ തന്നെ ഇട്ടിരിക്കുന്നത്. ഇതൊന്നും നമുക്ക് മുക്കാൽ വേവൊന്നും അല്ല, എന്നുവെച്ചാൽ നമ്മൾ പാനിൽ വെക്കണം, ഓവണമൊന്നുമില്ല. അപ്പോൾ എന്തായാലും മൊത്തം വെന്ത് എടുക്കാം. ഫ്രിഡ്ജ് വെച്ചുകൊണ്ട് വെള്ളം നല്ല വന്നിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം കൂടി ഒന്ന് വറ്റട്ടെ, അപ്പം വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ചിക്കനും റെഡിയായിട്ടുണ്ട്. ഇതെടുത്ത് മാറ്റി വെക്കാം. നല്ല വെന്തിട്ടുണ്ട്. ഇനി നമുക്കെല്ലാം കൂടി ഉണ്ടാക്കുമ്പോൾ നോക്കാം എങ്ങനെ ഫില്ല് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഡോ നോക്കാം. നല്ല പൊന്തി വന്നിട്ടുണ്ട്. കൈയിലൊട്ട് പിടിച്ചോ. നമുക്കിതിനെ രണ്ടെണ്ണം പറ്റും പറയിട്ട് നോക്കാം. നമുക്ക് കയ്യേറ്റ് ഇങ്ങനെ തന്നെ ആക്കാം. ഇനി ഇതിനെ നമ്മളിങ്ങനെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ട് ബോളാക്കിയിട്ടുണ്ട്, രണ്ട് ഒരേ അളവിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് പരത്താം. ഇങ്ങനെ ഇട്ടിട്ട് കയ്യേറ്റാണ് മറ്റേ ഹോട്ടലിലൊക്കെ പരത്തുക എന്ന് പറഞ്ഞു. നോക്കാറുണ്ട് ഞാൻ അങ്ങനെ ആക്കി ആക്കിയിട്ട് അത്ര വരുത്തുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റോൾ ചെയ്യാം, അത് നടക്കുള്ളൂ. നമുക്ക് കൈ നടക്കും തോന്നുന്നില്ല. നമുക്കൊന്ന് റോൾ ചെയ്യാം. ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിനെ സൈഡിൽ പൊന്തി നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ കുറച്ച് തിക്കായിട്ട് നിൽക്കില്ലേ പിസ വാങ്ങുമ്പോൾ, അതിനിങ്ങനെ ഇവിടെ പ്രസ് ചെയ്ത് വിടുക. ഒരു 2 മിനിറ്റ് ഇത് സെറ്റാവാൻ വെക്കുക. അതിനിടയ്ക്ക് നമ്മുടെ ഓക്കെ ഇങ്ങനെ ഹോൾഡ് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും എന്തിനാണ് ഏതിനാണെന്നൊന്നും എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. ചെയ്യുന്നുണ്ട്, ആദ്യമായിട്ട് ചെയ്യാം. ഇനി അതൊരു റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ പറഞ്ഞു. അപ്പോൾ ഇത് ഞാൻ അതും കൂടി റെഡിയാക്കട്ടെ. ഇതവിടെ സൈഡിലേക്ക് ആക്കിയിട്ട് അതും കൂടി പരത്തിയെടുക്കട്ടെ കേട്ടോ. അത് രണ്ടും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റോളം അത് അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് അത് സെറ്റാവുന്ന പറയണത്. ഇനി ഞാൻ അതിനുള്ള ക്യാപ്സിക്കം കട്ട് ചെയ്തിട്ട് എടുക്കട്ടെ ചീസും. ഞാൻ ആ സമയം കൊണ്ട് ഒരു ക്യാപ്സിക്കം നീളത്തിൽ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒരു 1 മിനിറ്റ് വണക്കിയെടുക്കുന്നുണ്ട് ക്യാപ്സിക്കത്തിനെ. ഇതിൽ ക്യാപ്സിക്കം പല കളറിടാനാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭംഗിക്കിട്ടാ കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് പച്ചയും റെഡും യെല്ലോയും ഒക്കെ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ടിടാം. അതൊന്ന് ലേശമൊന്ന് ആയിട്ടുണ്ട്, മണമൊക്കെയുണ്ട്. നമുക്ക് നോക്കാം. ഞാൻ ഈ കല്ല വെച്ചിരിക്കണേ ഇമ്പത്തവിയ വെച്ചിരിക്കുന്നത് നമുക്ക് അതിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്ന് ലേശം ചൂടാക്കണം. ലേശം കല്ലൊന്ന് ചൂടാവട്ടെ. ഇപ്പോൾ ഞാൻ കല്ലൊന്ന് ലേശം ചൂടായപ്പോൾ ഇട്ടിട്ടുണ്ട്. കറക്റ്റ് അളവാണ്. ഇനി ഇതിന്ന് ലേശം ഇതിലിട്ടിട്ട് ഒന്ന് മറിച്ചിടാൻ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് ലേശം പൊള്ളം വരുന്ന സമയത്ത് അതൊന്ന് മറിച്ചിടണം.
ലേശം അതിൽ പൊള്ളം വെണ്ട് നമുക്കൊന്ന് മറിച്ചിടാം. ഒന്നാവട്ടെ. ഇതിലേക്ക് നമ്മുടെ ആ സോസ് ഫില്ല് ചെയ്യുക. എടുത്തിട്ട് ഞാൻ മറ്റേലും കൂടി ഫില്ല് ചെയ്യട്ടെ. ഇനി കുറച്ച് ചിക്കൻ്റെ പീസുകൾ ഇങ്ങനെ വിതറാം. ക്യാപ്സിക്കം, ഞാൻ ക്യാപ്സിക്കം നീളത്തിലും കട്ട് ചെയ്താണ്. ഐശ് പറഞ്ഞു അത് നീളം വേണ്ടമ്മ, ചെറിയ പീസാക്കുക, എന്നാലേ കഴിക്കാത്തൂ, ടേസ്റ്റ് വന്നപ്പോൾ ചെറിയ പീസാക്കി. അതും കൂടി ഉണ്ട്. ഈ ചീസ് കുറെ അതായത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ ഇടുന്നുണ്ട്. സെൻട്രലിൽ കുറവ് ഇട്ടാൽ മതി എന്നാ പറഞ്ഞത്. എന്നു വെച്ചാൽ കട്ട് ചെയ്യുമ്പോൾ ആ ഭാഗത്ത് വെയിറ്റ് കൂടും, അപ്പോൾ എടുക്കാൻ കിട്ടില്ല. സൈഡിൽ നിറച്ചിടാം, സെൻട്രലിൽ കുറച്ചിട്ടാൽ മതി. രണ്ടെണ്ണത്തിനും ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത പണി ഇതിനെ അടുപ്പ് വെച്ച് സ്റ്റവ് വെക്കാനാണ്. സ്റ്റവ് വെച്ചിട്ട് സ്ലിമ്മിൽ വെച്ചിട്ടുണ്ട്. ഇത് മാറ്റാറുണ്ട്, ഇത് തുറക്കില്ല. ഒരു പാന് നല്ലോണം ചൂടാക്കുക, എന്നിട്ട് അത് ആ നല്ല ചൂടായ പാൻ ഇതിനെ കമത്തി വെക്കുക. അപ്പോൾ ഈ ചീസൊക്കെ അങ്ങോട്ട് ഉരുക്കും. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് നോക്കാം. അപ്പുറത്ത് ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, നല്ല ചൂടാവട്ടെ. ഇപ്പോൾ ചട്ടി നല്ല കാഞ്ഞു, അപ്പോൾ അതെടുത്തിട്ട് ഞാനതിൽ കറക്കാൻ പോകുന്നു. അങ്ങനെ ഒരു നാലഞ്ച് പ്രാവശ്യം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇപ്പോൾ കമത്തി വെച്ചിട്ടുണ്ട് എന്താ അവസ്ഥ എന്നുള്ളത് നോക്കാം. ഇപ്പോൾ തന്നെ ഏകദേശം ഒന്നും ഇതായിണ്ട്. അങ്ങനെ മൂന്നാല് പ്രാവശ്യം ചട്ടി ചൂടാക്കി ചൂടാക്കിയിട്ട് വെക്കുമ്പോൾ തന്നെ കുറച്ചൊക്കെ ഇതുണ്ട്, ഇവിടെയൊക്കെ ഒന്ന് മെൽട്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കിയുള്ള കൂടി അങ്ങനെ ചെയ്യട്ടെ. അപ്പോൾ അതാ നന്നായി ഉരുക്കിയിട്ടുണ്ട്. ഇതൊരു കുറച്ച് നേരം കൂടി ഇരിക്കട്ടെ. ശരിക്കും അതിൽ ഇവിടെയൊക്കെ റെഡ് ആവണം എന്ന് പറയുന്നത്, ഓവനിലൊക്കെ വെക്കുമ്പോൾ വരുള്ളൂ, അല്ലെങ്കിൽ അവരെന്തോ ഹോട്ടലിൽ വേറെ എന്തോ ആണ് ചെയ്യാമെന്ന് പറഞ്ഞു. നമുക്കിപ്പോൾ അതേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. വീടുകൾ ചെയ്യണമെങ്കിൽ ഇതാണ് മാക്സിമം. ഇനി ഇവിടെയൊക്കെ ഒന്ന് ചൂടാവട്ടെ, അടിയും കൂടി ഒന്ന് ചൂടാവട്ടെ, എന്നിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അമീൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ വക പിസ്സ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. അമീൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് ഇന്ന് അതാണ് അവൾക്കുള്ള സ്പെഷ്യൽ. ഇനി അത് കട്ട് ചെയ്ത് അവർ കഴിച്ചോളാം. കണ്ടില്ലേ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ രണ്ടെണ്ണം ഉണ്ടാക്കി, ഞങ്ങൾ എട്ട് പേർക്ക് ഒന്നിലെ നാലാക്കി പീസാക്കി കഴിച്ചു. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ സോസ് ഞാൻ അടുത്തന്നെ ഇടുന്നതായിരിക്കും. ഓക്കെ, ബൈ.